Hey guys, welcome back to NKL. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു പോസ്റ്റർ ഒരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റർ അലൈറ്റ് മോഷനിൽ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യണതില്ല, കുറച്ച് ഓവർലേസ് അതുപോലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി അറേഞ്ച് ചെയ്താൽ നമുക്ക് അതുപോലുള്ളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, 4:1 റേഷ്യോയിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ആണ്. സോ ഈ ഒരു പോസ്റ്റർ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഹെക്സോ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുള്ള അവനാണ് ചെയ്തിട്ടുള്ളത്. സോ അവനോട് ചോദിച്ചിട്ടുണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവൻ തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. സോ അവൻ്റെ പേജ് നിങ്ങളൊന്ന് ടാഗ് ചെയ്യുക ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഹെക്സോ ഡിസൈൻസ്. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ വന്ന ശേഷം ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എടുക്കുന്നത്. സോ ഇത് ആഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ എഫക്സിൽ ആഡ് എഫക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ റീപ്ലേസ് കളർ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. സോ ഇതിൽ റീപ്ലേസ് കളർ അത് വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ഈ ഒരു കളർ വന്നാൽ നിങ്ങൾക്ക് ഏത് ആണോ ഇഷ്ടമുള്ളൊരു കളർ ആ ഒരു കളറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ കളറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ബാക്ക് വരിക, അഗെയിൻ ആഡ് എഫക്സിൽ വരിക, നമ്മൾ ഗോഷ്യം ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഗോഷ്യം ബ്ലർ നമ്മൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കുറച്ച് റഫായിട്ട് നമ്മൾ ഒരു കുറച്ചൊരു ബ്ലറൊക്കെ ആഡ് ചെയ്ത് സോഫ്റ്റ് ആക്കി കൊടുക്കുക ഇതേപോലെ. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ ഒരു റെക്റ്റാംഗിൾ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഒരു റെക്റ്റാംഗിൾ ആഡ് ചെയ്യുക. സോ അതിൻ്റെ കളറും വന്ന് ഇതേപോലെ ഒരു ബ്ലൂ കളറായി കൊടുക്കുക. നിങ്ങൾ ഏതൊരു തീമിലാണോ എടുക്കുന്നത് ആ ഒരു കളർ തീമിൽ തന്നെ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. സോ അതിൻ്റെ സൈസ് വന്ന് നിങ്ങൾ ഇതേപോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, ഏതോ റേഞ്ചിലാണോ വേണ്ടത് ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുക. തൽക്കാലം ഇപ്പോൾ ഇത്രയും വെക്കുക. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മീഡിയയിലേക്ക് ഒന്ന് ഇതേപോലെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ ഒന്ന് ആ ഒരു ഷേപ്പ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഷേപ്പ് ഒന്ന് ഇതേപോലെ സെൻറ്ററിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇതേപോലെയൊക്കെ നിങ്ങളൊരു സെൻറ്റർ ലൈൻ ഒരു ഇത് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് മൂട്ടുള്ളൊക്കെ വന്ന് ഏകദേശം ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇമേജും സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കോളത്തിൽ, അതായത് ആ ഒരു റെക്റ്റാംഗിൾ വരുന്ന രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അടുത്തതായിട്ട് നമ്മളൊരു കാറിൻ്റെ പി എൻ ജി ആണ് ആഡ് ചെയ്യേണ്ടത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിലേക്ക് വന്ന ശേഷം ഇതേപോലെ ആ ഒരു കാറിൻ്റെ പി എൻ ജി ഒരു സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു കാറും ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു റെക്റ്റാംഗിൾ, ഞാൻ ഓൾറെഡി ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ റെക്റ്റാംഗിളിൽ നിങ്ങൾക്ക് നോയ്സ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നോയ്സ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കുക. അവിടെ അതിൻ്റെ സ്ട്രെങ്ത് വന്ന് 0.250 എന്നുള്ള വാല്യൂം കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു നോയ്സ് എന്നുള്ള എഫക്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അതായത് ഒരു വെറും ഒരു റെക്റ്റാംഗിൾ മാത്രമായിപ്പോൾ. സോ അവിടെ നമ്മളൊരു ചെറിയൊരു നോയ്സ് കണക്കത്ത സംഭവം കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ആ ഒരു നോയ്സ് പറയുമ്പോൾ എഫക്റ്റ് കൊടുക്കുമ്പോൾ. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോൾവാക്കർ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ആണ് ഇനി കൊടുക്കേണ്ടത്. സോ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോണ്ട് വന്നത്, ഈ ഒരു ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫോണ്ട് വന്ന് ഞാൻ മെറ്റീരിയൽസ് ബാഗിൽ കൊടുക്കുന്നതായിരിക്കും. സോ ആ ഒരു ഫോണ്ടിൽ ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു റെക്റ്റാംഗിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് പോൾ വാക്കർ രണ്ടാമത്തെ ലൈ അതായത് രണ്ടാമത്തെ ടെക്സ്റ്റായിട്ട് അതും ചെയ്യുക. അതും നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ സൂം ടൂളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള സൂം ടൂളും മൂ ടൂളൊക്കെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു റെക്റ്റാംഗിളിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ആ ഒരു റെക്റ്റാംഗിളിൻ്റെ മുകളിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമലി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുക. അതിൽ ടെക്സ്റ്റ് വന്ന് ഈ ഒരു ടെക്സ്റ്റാണ്, ഈ ഒരു ടെക്സ്റ്റ് വന്ന് ഞാൻ എൻ്റെ മെറ്റീരിയൽസിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ ഇതേപോലെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ വെക്കുക, നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം ആ ഒരു രീതിക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ദെൻ അതും നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഇനി ഇതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്താണ് ആഡ് ചെയ്യേണ്ടത്. സോ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ കൊടുത്ത ടെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് തന്നെയാണ്. ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ഇവിടെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതായത് വലിയ രീതിക്കുള്ള എഡിറ്റും കാര്യങ്ങളൊന്നുമല്ല ചെയ്തത്, ചെറുതായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈൻ ആണ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പോൾ വാക്കറിനെ കുറിച്ചുള്ള ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് താഴെയായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫോണ്ട് നമ്മൾ ഈ ഒരു പോസ്റ്ററിലാകെ രണ്ട് ഫോണ്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലെ ഹാപ്പി ബർത്ത്ഡേക്ക് ഒരു ഫോണ്ട്, ബാക്കിയെല്ലാം സെയിം ഫോണ്ട് തന്നെയാണ് ഈ ഒരു ഫോണ്ട്. സോ അത് നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് ടിക്ക് കൊടുക്കുക. നമ്മൾ താഴെയായിട്ട് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത്രയും മാത്രമേ നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പി എൻ ജീസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട്. സോ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് ആരുടെ പോസ്റ്റർ വേണം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം പറഞ്ഞാൽ നോർമലി ഇപ്പോൾ എല്ലാവർക്കും കാർസും കാര്യങ്ങളും ഉണ്ട്, മോളിവുഡ് ആക്ടേഴ്സ് ആയാലും ആർക്ക് വേണമെങ്കിലും. സോ ഇപ്പോൾ മോഹൻലാലിനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ഒരു പി എൻ ജി എടുക്കുക, അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഏതെങ്കിലും ഒരു കാറിൻ്റെ പി എൻ ജി എടുക്കുക, അത് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതേപോലത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഇതേപോലുള്ള പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ നമ്മളിത് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് കറണ്ട് ഫ്രെയിം ആസ് പി എൻ ജി എന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ലൈറ്റ് റൂമിൽ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ പോയിട്ട് കളർ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ്. ഇതിലേക്ക് ഓവർലേസ് വേറെ ഏതൊക്കെ ഓവർലേസോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ഉപയോഗിക്കുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അപ്ലോഡ് എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.